നമ്മുടെ നാഥനും നായകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നാം നേരിടേണ്ടി വരുന്ന വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഈ എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ അല്പസമയം എന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും ദൈവത്തിന് ചിലത് താങ്കളോട് സംസാരിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും പല സമയങ്ങളിലും നാം എടുക്കേണ്ടതുണ്ട്. എടുത്ത തീരുമാനങ്ങളിൽ നാം മുന്നേറുമ്പോൾ കാണുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ഭയപ്പെട്ട് നാം തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും തുടങ്ങിയ സ്ഥലത്ത് നിൽക്കുകയല്ല, ദൈവിക പദ്ധതി നമ്മളിലൂടെ നിറവേറണമെന്നതാ. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തോട് ചേർന്നുള്ളതാകണം. മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി നാം മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നവരാ. ആ തീരുമാനങ്ങളിൽ സക്സസ് ആകണമെങ്കിൽ നമ്മുടെ മനസ്സോ നമ്മുടെ തീരുമാനങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഒരു വിഷമഘട്ടമോ നേരിടുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സ് നമ്മെ അസ്വസ്ഥപ്പെടുത്തും. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മോട് ചോദിക്കും, നാം എടുത്ത ഈ തീരുമാനങ്ങൾ ശരിയായിരുന്നോ? മാത്രമല്ല നാം എടുത്ത തീരുമാനങ്ങളുടെ നിവർത്തീകരണത്തിനായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നാം എടുത്ത തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കാതെ ഇരിക്കുമ്പോൾ പലപ്പോഴും നാം എടുത്ത തീരുമാനങ്ങളിൽ സക്സസ് ആകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവവചനത്തിലും അപ്രകാരമുള്ള സാഹചര്യങ്ങൾ പലയിടങ്ങളിലും കാണാം. ഇസ്രായേൽ മക്കളെ മിസ്രായേമിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ മോശയെ നിയോഗിക്കുന്ന ദൈവം മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര തുടങ്ങിയ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7:39 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രയേമിലേക്ക് പിന്തിരിഞ്ഞു. വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ട ഈ ജനം, അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു ലീഡറുണ്ട്, എല്ലാമുണ്ട്, അവർ മുന്നോട്ടാണ് പോകുന്നത്, എങ്കിലും ഹൃദയം പുറകോട്ട യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഹൃദയം കൊണ്ട് അവർ പിന്തിരിഞ്ഞപ്പോൾ മുതൽ അവർ ദൈവത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അത് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ അവർക്ക് തടസ്സമായി മാറി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ചെറിയ പ്രതിസന്ധിയോ പ്രയാസമോ പ്രശ്നമോ കടന്നു വന്നേക്കാം. എന്നാൽ ഒരിക്കലും നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തതുപോലെ നമ്മുടെ ഹൃദയം പിന്തിരിഞ്ഞു പോകരുത്. നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മോട് കൂടെയുള്ളവൻ ആരെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് മുമ്പ് ചില വ്യക്തികളോട് മാത്രമേ ദൈവം ഇടപെടാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവം സംസാരിക്കുവാൻ മതിയായവന. താങ്കൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് മുന്നേറുന്നത്. ഭാരപ്പെടേണ്ട, ഇന്ന് കാണുന്ന മിശ്രയമിനെ ഇനി ഒരു നാളും താങ്കൾ കാണുകയില്ല. വിഷയങ്ങളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പിന്തിരിഞ്ഞോടുവാൻ ശ്രമിക്കുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്, വിടുവിക്കുവാൻ കഴിയുന്ന യേശുവുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു രക്ഷയുണ്ട്, വിടുതലുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ പറ്റുകയല്ലെന്ന് പറഞ്ഞാലും നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ആ ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നാം ചെയ്യേണ്ടത് അതാണ്. ദൈവത്തോട് ചേർന്നെടുത്ത തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല, അതൊരിക്കലും താങ്കളെ തകർക്കുകയില്ല. താങ്കളുടെ മനസ്സ് ഒരിക്കലും പുറകോട്ടു പോകുവാൻ സമ്മതിക്കരുത്. ആ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ, ദൈവത്തിലൊന്ന് ഉറയ്ക്കുവാൻ ഇന്ന് ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവിക നന്മകൾ പ്രാപിക്കാതെ ഇരിക്കുവാനുള്ള പ്രധാന കാരണം അവരുടെ ഹൃദയം പുറകോട്ട് സഞ്ചരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ വിട്ടുപോന്നതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളവാൻ കഴിയാത്തൊരവസ്ഥ, അത് ദൈവത്തിന്റെ നന്മ നമ്മൾ നിന്ന് അകറ്റുന്നു. സംഖ്യാപുസ്തകം 14:4 വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയേമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ആദ്യം അവരുടെ മനസ്സ് അവർ വിട്ടിട്ട് പോന്ന മിസ്രയേമിലേക്ക് പോയി. ആ മനസ്സിലുള്ള ആഗ്രഹം അവരുടെ സംസാരമായി വെളിവരികയാണ്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സ് ദൈവഹിതപ്രകാരം അല്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവികമായ നന്മ നമുക്ക് പലപ്പോഴും ലഭിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു വിഷയത്തെ കണ്ട്, ചെറിയൊരു പ്രശ്നത്തെ കണ്ട് ഭാരപ്പെടുന്ന മനസ്സിനോട് പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എന്റെ കൂടെയുണ്ടെന്ന് പറയണം. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ ആശ്രയിക്കുന്നവർ കാണുക തന്നെ ചെയ്യും. സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആ ദൈവത്തിന്റെ പരിരക്ഷ നാം അനുഭവിക്കണമെങ്കിൽ നാം കണ്ണു അടച്ച് അവനിലൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. ദൈവം പറഞ്ഞിട്ട് നാം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമെന്ന് നാം ഉറക്കേണ്ടത് ആവശ്യമാണ്. അവനിടയ്ക്ക് വെച്ച് വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടുവാൻ ആരംഭിച്ച ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ തിരിച്ചു പോകുവാനുള്ള പദ്ധതിയുമായി ഒരു കൂട്ടം വരുമ്പോ ഈ വാഗ്ദത്ത ദേശം കണ്ട രണ്ടുപേർ യോശുവയും കാലേബും മുന്നോട്ട് കടന്നു വന്ന് അവർ കണ്ട ആ ദേശത്തിന്റെ നന്മയെ കുറിച്ച് അവരോട് വിവരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് അവിടെ കാണുവാൻ കഴിയും.
കലങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഉറപ്പിക്കുന്ന വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുന്നതും നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തെ കലക്കുന്ന ശക്തികളോട് ഒന്ന് ബൈ പറയണം. എന്റെ ദൈവത്തിൽ ഒന്ന് ഉറക്കണം, ദൈവിക വാഗ്ദത്തങ്ങളിൽ ഒന്ന് ഉറക്കണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം നടക്കുമ്പോൾ നമുക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി നൽകി പരിപാലിക്കുവാൻ കഴിയുന്ന ആ ദൈവിക ശക്തികൾ നാം നമ്മെ ഒന്ന് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്ത് മാത്രമല്ല, നിത്യത വരെയും വഴി നടത്തുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കേണ്ടത്. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം, നമ്മുടെ കൺമുമ്പിൽ പലതും നമുക്കെതിരെ എന്ന് നാം വിചാരിച്ചേക്കാം. നമുക്കെതിരെ വരുന്ന സകലത്തിനെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന നമ്മുടെ ദൈവം കൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ പടകിൽ യേശു ക്രിസ്തു ഉള്ളിടത്തോളം കാലം ഒരു തിരമാലയ്ക്കും ഒരു കാറ്റിനും താങ്കളുടെ പടകിനെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല. ഇന്ന് താങ്കൾ യേശു ക്രിസ്തുവിൽ ഒന്ന് ഉറച്ചാട്ട്. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ടോടുകയല്ല, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ആ പ്രതിസന്ധികളുടെ മേൽ ജയം കൊണ്ടാടുവാനാണ് ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ നമുക്ക് മുന്നേറാം. ഹൃദയം കൊണ്ട് മിസ്രയേമിലേക്ക് തിരിയുന്ന അവസ്ഥയ്ക്ക് ഇന്ന് ഒരു മാറ്റം വരണം. നമ്മെ വിളിച്ചത് ജീവിക്കുന്ന ദൈവമാ. താങ്കൾ ഒരിക്കലും ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുവാൻ നിന്നാപാത്രമായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ കൂടെയുള്ള ആ യേശുവിന്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നേറാം. ദൈവം താങ്കളിലൂടെ ആഗ്രഹിക്കുന്നത് ഒരു വിജയകരമായ ജീവിതമാ. എന്റെ ശബ്ദം കേൾക്കുമ്പോ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർക്കാമെന്നുള്ള മാനസിക അവസ്ഥ ഒന്ന് എടുത്തു കള. എന്നിട്ട് ഇപ്രകാരം പറയണം, യേശു ക്രിസ്തുവിലൂടെ വിജയകരമായ ഒരു ജീവിതം ഞാൻ നയിക്കുക തന്നെ ചെയ്യും. അതെ, താങ്കളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് താങ്കളുടെ കുടുംബത്തിലും താങ്കളായിരിക്കുന്ന ദേശത്തും താങ്കളൊരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ വെളിപ്പെടും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരികയാണ്. ഈ ദൈവജനം കടന്നുപോകുന്ന സിറ്റുവേഷനിൽ ആശ്വാസപ്രദനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദൈവജനം അനുഭവിക്കട്ടെ. മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ പുറകോട്ട് വലിക്കുന്ന ശക്തികളുടെ നടുവിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ വിജയം പ്രാപിപ്പാൻ, കൈവെക്കുന്ന മേഖലകളിൽ നന്മ പ്രാപിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. സകല മനോമഹത്വം അങ്ങയ്ക്ക്, സകല നസറേന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സ്നേഹിത, ഇന്നു മുതൽ ഇരുമനസ് വേണ്ട, ദൈവമുണ്ട് താങ്കളുടെ കൂടെ. താങ്കൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും, വിജയം കാണുക തന്നെ ചെയ്യും. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.